ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇതാ ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ കളർ പേപ്പറാണ്. ഇതേപോലത്തെ കളർ പേപ്പർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നൂലും സൂചിയാണ്. നമുക്ക് എന്തുമാത്രം പൂ ഉണ്ടാക്കണം അതനുസരിച്ചുള്ള നൂല് സൂചി എടുക്കുക. പിന്നെ നമുക്ക് കത്രിക വേണം, പിന്നെ കുറച്ച് ഫെവിക്കോളും വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയുള്ള ഒരു ഷീറ്റ് പേപ്പറാണ്, ഞാൻ പ്ലാസ്റ്റിക് കവർ ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇത്രയുള്ള ഒരു പേപ്പർ മതി, ഒരു പൂ ഉണ്ടാക്കാനായിട്ട് ഇത്രയുള്ള ഒരു പേപ്പർ മതി. ആ പേപ്പർ നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ മടക്കിയാൽ ഈ പ്ലാസ്റ്റിക് കവർ മതി, ഇത്രയുള്ള ഒരു പ്ലാസ്റ്റിക് കവർ മതി. ഈ പ്ലാസ്റ്റിക് കവർ ഞാനിതാ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി, നമുക്ക് ഇതിങ്ങനെ മടക്കി മടക്കി എടുക്കുക. ഇത് വീണ്ടും ഒന്നും കൂടെ മടക്കുക, വീണ്ടും നമ്മൾ ഒന്നും കൂടെ മടക്കിയെടുക്കുക. അതിൻ്റെ തന്നെ വീണ്ടും നമ്മൾ ഒന്നും കൂടെ മടക്കിയെടുത്തു. മടക്കിയെടുത്തതിന് ശേഷം നമ്മളിതാ ഈ രണ്ട് സൈഡും നമുക്ക് ഇതേപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഈ സൈഡ് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡും ഞാനിത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തു. കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വിടർത്തി നോക്കാം. രണ്ട് ഇതേപോലെ നമുക്ക് ഷേപ്പായിട്ട് നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ ഷേപ്പ് ചെയ്ത് മുറിച്ചെടുത്തു. മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ട് നമുക്കിത് നൂലൊന്ന് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് ഒരു വര പോലെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സെൻറ്ററിൽ കൂടെ തന്നെ രണ്ട് ഇതേപോലെ ഒരു വര പോലെ വന്നു. അതിലൂടെ തന്നെ നമുക്ക് ഇതേപോലെ നൂല് സൂചിയും കൂടെ സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം നമുക്കിതിങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ നൂല് ഇങ്ങനെ കോർത്തു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നൂല് കോർത്തു കൊടുക്കുക, ഇതേപോലെ നൂല് കോർത്തു കൊടുക്കുക. കോർത്തു കൊടുക്കുമ്പോൾ ഈ അറ്റത്ത് കുറച്ച് നൂല് കിടക്കണം, അത് നമ്മൾ വലിച്ച് കളയരുത്. ഇത് ഇത്ര കുറച്ച് നൂല് ഈ അറ്റത്ത് ഇങ്ങനെ കുറച്ച് നൂലുണ്ടാവണം. അതിനുശേഷം ഇത് മൊത്തം ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നമുക്കിതേപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഇതേപോലെ നൂല് കോർത്ത് നമുക്കിത് മൊത്തം ഇങ്ങനെ തയ്ച്ചെടുക്കാം, അല്ല ഇങ്ങനെ കോർത്ത് കോർത്ത് നൂല് കോർത്തെടുക്കാം. ഇത് മൊത്തമായിട്ട് ഇങ്ങനെ കോർത്തെടുക്കാം. കയ്യെ കൊച്ചു പിള്ളേരാണ് ഇത് കോർക്കുന്നെങ്കിൽ കയ്യിലൊക്കെ നൂല് സൂചി കുത്തിക്ക് വരാതെ പതുക്കെ കോർത്തെടുക്കുക കേട്ടോ. സൂചിയൊന്നും കുത്തിക്ക് കയറാതെ പതുക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കോർത്തെടുത്താൽ മതി. രണ്ട് ഇതേപോലെ നമ്മൾ കോർത്തെടുത്തു. കോർത്തെടുത്തതിന് ശേഷം ഇത് തമ്മിൽ നമുക്ക് ഇതൊന്ന് ചുരുട്ടി കൊടുക്കാം. ഇതിങ്ങനെ മൊത്തമായിട്ട് നമ്മൾ ഇതേപോലെ ഇതായത് മൊത്തം ഇതിങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. കോർത്തെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് പതുക്കെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഇങ്ങനെ നൂല് വലിച്ചാൽ മതി. ഇങ്ങനെ എടുക്കുമ്പോൾ ഈ സൂചിയെ ഇതെന്ന് നൂലൊരിക്കലും ഇപ്പുറത്തെ സൈഡിലെ നൂലൊരിക്കലും ഊരി പോകരുത്. ഈ നൂലേൽ നമുക്ക് ഒന്ന് പിടിക്കണം. പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചുരുട്ടി ചുരുട്ടി നമുക്കിതിങ്ങനെ പതുക്കെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊടുക്കാം. ഈ നൂലിങ്ങനെ പോകാത്ത വിധത്തിൽ നമുക്കിതിങ്ങനെ ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇതിനെ നമുക്കിങ്ങനെ ചുരുട്ടി ഇങ്ങനെ മാക്സിമം നമ്മളിതിങ്ങനെ ചുരുട്ടി എടുക്കുക. എന്തുമാത്രം നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ എന്തുമാത്രം നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാൻ പറ്റുമോ അതനുസരിച്ച് നമ്മളിതിങ്ങനെ ടൈറ്റ് ചെയ്ത് മുറുക്കി കെട്ടുക. ഇത് തമ്മിൽ യോജിപ്പിച്ച് മുറുക്കി കെട്ടുക. ഇത് തമ്മിൽ ചുരുക്കിയെടുത്തതിന് ശേഷം നമ്മളിത് തമ്മിൽ കൂട്ടി കെട്ടിയെടുക്കുക. ഈ കെട്ട് ലൂസാവരുത് കേട്ടോ. ലൂസാവാതെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ കെട്ടുക. ഇതേപോലെ ഇത് തമ്മിൽ നമ്മൾ കൂട്ടി കെട്ടിയെടുത്തു. കെട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബാക്കിയുള്ള ഭാഗം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളിത് തമ്മിൽ കൂട്ടി ഇത് ഈ രണ്ട് അറ്റവും തമ്മിൽ നമ്മളിതിങ്ങനെ ഇങ്ങോട്ട് രണ്ടും കൂടെ ഒന്നിച്ച് പിടിക്കുക. ഈ രണ്ടറ്റങ്ങൾ തമ്മിൽ നമ്മളിതേപോലെ ഒന്നിച്ച് പിടിക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെ നമ്മൾ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം നമ്മളിത് ഈ ദാ ഇത് തമ്മിൽ നമ്മളിങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ടുണ്ടല്ലോ. ഇത് തമ്മിൽ ഈ അറ്റവും കൂടെ നമ്മളിതേപോലെ ഒന്നിച്ചാക്കുക. ഒന്നിച്ച് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഇതിൻ്റെ രണ്ടറ്റത്തും കൂടെ നമ്മളിതിങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മളിതിങ്ങനെ എടുക്കുക. ഇതിങ്ങനെ
ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം ഇത് തമ്മിൽ നമ്മളിതിങ്ങനെ നമ്മളിതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇതിൻ്റെ അകത്തോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് തമ്മിലാണ് ഒന്നിച്ച് പിടിക്കേണ്ടതുള്ളൂ. പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്കിത് തമ്മിൽ ഇങ്ങനെ റൗണ്ടിൽ ആക്കി കൊടുക്കാം. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ റൗണ്ടിൽ നമുക്കിതിങ്ങനെ ആക്കി കൊടുക്കാം. വേണ്ടോ ഇങ്ങനെ റൗണ്ടിൽ ആക്കി കൊടുക്കുക. ഇത് തമ്മിൽ രണ്ടും ഇതും കൂടെ ഒന്നിച്ച് പിടിച്ച് നമുക്കിതിങ്ങനെ റൗണ്ടിൽ ആക്കി കൊടുക്കുക. നൂല് പാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, നൂല് പാക്കിയതാണല്ലോ നമ്മൾ മുറുക്കി കെട്ടിയിരുന്നത്. അതനുസരിച്ച് നമ്മളിതിങ്ങനെ കെട്ടി കൊടുക്കുക. ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇങ്ങനെ റൗണ്ടിൽ പിടിച്ച് അല്ല ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റൗണ്ടിൽ ഇതിങ്ങനെ ആക്കി കൊടുക്കുക. എന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഇതേപോലെ വെച്ചതിന് ശേഷം പെറ്റലെല്ലാം ഒരേപോലെ ഇരിക്കത്തക്ക രീതിയിൽ നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുക. കൂടുതലുള്ള സ്ഥലത്തെ പെറ്റലുകളെല്ലാം വലിച്ച് വലിച്ച് ഒരേ രീതിയിൽ ഏകദേശം ഒരേ രീതിയിൽ നമ്മളിതിങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മളിതിങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതാ നടുക്കുഭാഗത്തായിട്ട് ഒരു ഹോള് പോലെ കാണും. ഇതുണ്ടോ ഒരു ഹോള് പോലെ ഉണ്ട്. ആ ഹോള് നമുക്ക് എന്തെങ്കിലും ഇറുക്കിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് ഹോളൊന്ന് ചെറുതായിട്ടൊന്ന് വലുതാക്കിയാൽ മതി. ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ആക്കുക. ഇതേപോലെ ഒന്ന് ഹോൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. അതിനുശേഷം ഈ പേപ്പർ എടുക്കുക. ഇതേപോലത്തെ പേപ്പർ എടുത്തതിന് ശേഷം ഇതൊന്നും നമുക്കൊന്ന് ഒരു ചെറിയ ട്യൂബ് പോലെ ആക്കിയെടുക്കുക. ഇത്രയുള്ളൊരു പേപ്പർ മതി. ഇത്രയുള്ളൊരു പേപ്പർ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ഇത്രയും തന്നെ വേണമെന്നില്ല, ചെറിയൊരു ട്യൂബ് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. തീരെ ചെറുതേ ഉണ്ടാക്കാവുള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഹോൾ കണ്ടോ, തീരെ ചെറുതല്ലേ, ഇതുണ്ട് തീരെ ചെറിയ ഹോളല്ലേ. അപ്പം തീരെ ചെറിയ ഒരു ട്യൂബ് മതി. അതിനുശേഷം ഇതിൽ നമുക്കിതിങ്ങനെ കൈ കൊണ്ട് നമ്മളിതിങ്ങനെ ചുരുട്ടി കൊടുക്കാം കേട്ടോ. ഈ ട്യൂബ് ഇങ്ങനെ ട്യൂബാകാനായിട്ട് നമ്മളിതിങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മളിതിങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കല്ലേ, ഇതേപോലെ നമ്മളിതിങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നമുക്ക് നിവർത്തിയെടുത്തിട്ട് നമുക്ക് അപ്പോൾ ഇത് പേപ്പറൊന്നും ചുരുണ്ടിരിക്കുമല്ലോ. അതിനുശേഷം നമുക്കിതിങ്ങനെ ഇത് നിവർത്തിയെടുത്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് ഫെവിക്കോള് തൂത്ത് കൊടുക്കാം. ചെറിയ പേപ്പറല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ നിറച്ചായിട്ട് ഫെവിക്കോള് തൂത്ത് കൊടുക്കാം. തൂത്ത് കൊടുത്തതിന് ശേഷം അതിങ്ങനെ ഒന്നും കൂടെ നമുക്ക് കയ്യിൽ വെച്ച് നമുക്കിതിങ്ങനെ ചുരുട്ടിയെടുക്കാം. ഉണ്ടോ ഇതേപോലെ ചെറിയ ട്യൂബ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഹോളിലേക്ക് നമുക്കിതിനെ ഈ ചെറിയ ട്യൂബ് നമുക്ക് ഈ ഹോളിലേക്ക് നമുക്ക് കടത്തിയിടാം. ഇതിങ്ങനെ വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമുക്ക് ഈ ചെറിയ ട്യൂബ് നമുക്കിതിങ്ങനെ കടത്തി കൊടുക്കാം. ചെറിയ ട്യൂബേ ഉണ്ടാക്കാവുള്ളൂ, ചെറിയ ഹോളേ വരാൻ പാടുള്ളൂ. ഇതിപ്പോൾ ചെറിയ ഹോളാണ്, ഹോളായതുകൊണ്ടാണ് ഇത് ചെറിയ ട്യൂബ് ഉണ്ടാക്കുന്നത്. ഇച്ചിരിയും കൂടെ അല്പം കൂടെ വലുതായി കഴിഞ്ഞാൽ അത് അത്ര ശരിയാവുകയില്ല. ഇത്രയുള്ളൊരു ഹോളിലേക്ക് നമുക്ക് ഒരിക്കലും ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഹോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതുണ്ട് ഇത്രയുള്ളൊരു ഹോളുണ്ട്, ഇതേപോലത്തെ ഒരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് നമുക്കിതിങ്ങനെ കടത്തി കൊടുക്കാം, അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ച് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. ഫെവിക്കോൾ ഇതിൻ്റെ അറ്റത്ത് തൂത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഒട്ടിച്ചു ഫെവിക്കുക്ക് ഉപയോഗിച്ച്, ഫെവിക്കോൾ അത്രയും ഒട്ടുകയില്ല പ്ലാസ്റ്റിക്കിലേക്ക്, അതുകൊണ്ട് ഫെവിക്കുക്ക് വെച്ച് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ കടത്തി കൊടുക്കുക, ഇതിങ്ങനെ കടത്തിയെടുക്കുക. ഇതിങ്ങനെ കടത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും നീളത്തിൽ മതി നമുക്ക്, ഇത്രയും നീളത്തിലുള്ള ഇത് മതി. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടോ ഇപ്പം നല്ല രസമല്ലേ പൂ കാണാനായിട്ട്. ഇതേപോലത്തെ പൂക്കൾ ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഇങ്ങനെ കുറേ എണ്ണം ഞാൻ ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നൂലും സൂചി ഉപയോഗിച്ച് നമുക്കൊരു ഇതിലേക്ക് നമുക്ക് കോർത്തെടുക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ കടത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ട്യൂബ് പോലെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിൻ്റെ അകത്തൂടെ നൂല് സൂചി ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ കോർത്തെടുക്കാം. നമുക്ക് എന്തോരം പൂക്കൾ എത്ര നീളത്തിലുള്ള മാല വേണോ അതനുസരിച്ച് നമ്മളിതിലേക്ക് നമ്മൾ ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഓരോന്നും ഇതേപോലെ കോർത്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ട്യൂബ് പോലെയുള്ളത് നമ്മളിതിങ്ങനെ ഹോള് പോലെ ഇങ്ങനെ വെച്ചതുകൊണ്ട് നമുക്കതിലേക്ക് നമുക്കിതിങ്ങനെ ഓരോന്നും കോർത്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതേപോലെ ഓരോന്നും നമ്മളിങ്ങനെ കോർത്തെടുക്കുക. ചെറിയ ട്യൂബാണ് ഉണ്ടാക്കേണ്ടത്. ചെറിയ ട്യൂബ് പോലെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഓരോന്നും ഇതേപോലെ ഇങ്ങനെ കോർത്തെടുത്ത് ഇങ്ങനെ കോർത്തെടുക്കുക കേട്ടോ.
ട്യൂബ് ഇതിൻ്റെ അകത്തൂടെ ഈ ഹോളിൽ കൂടെ കിടക്കത്തക്ക രീതിയിലുള്ള ട്യൂബേ നമ്മൾ ഉണ്ടാക്കാവുള്ളൂ. അതേപോലെ ചെറുതായിട്ട് ഈ കെട്ടുന്നതും നല്ല ഒരുവിധം നല്ല ടൈറ്റിൽ കെട്ടുക. അതിനുശേഷം ഇതിങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ കോർത്ത് കൊടുക്കാം. ഈ ട്യൂബിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ കോർത്ത് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഫെവിക്കോളോ ഫെവിക്വിക്കോ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ കെട്ടി ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതേപോലെ കോർത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഊരിപ്പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പശ വെച്ച് ഇതിൻ്റെ അകത്ത് പശ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ത് ഭംഗിയെന്ന് നോക്കിയൊക്കെ മാല പോലെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കി ഇങ്ങനത്തെ കളർ പേപ്പർ വെച്ച് ട്യൂബ് പോലെ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്കൂടെ കോർത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ മാല പോലെ നമുക്ക് എത്ര നീളത്തിൽ വേണോ അതനുസരിച്ച് നിങ്ങൾ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കമൻറ്റും കൂടെ അറിയിക്കുക. എത്ര നീളത്തിൽ വേണോ അതനുസരിച്ച് നിങ്ങൾ ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി ട്യൂബ് ഉണ്ടാക്കി നിങ്ങൾ ഇതേപോലെ മാല ഉണ്ടാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കി, എന്ത് മനോഹരമായിരിക്കുന്നു നോക്കിക്കേ. പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് പൂക്കൾ ഉണ്ടാക്കി ശരിക്കും നല്ല പൂക്കൾ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. നമ്മൾ നല്ല പൂക്കൾ പോലെ തന്നെ നമുക്ക് ഇതേപോലെ നമ്മൾ ഫ്രഷായിട്ട് പറിക്കുന്ന പൂക്കൾ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും. കണ്ടോ, ഇതേപോലെ തന്നെ നിങ്ങളും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. താങ്ക് യു.